യേശുക്രിസ്തുവിനെക്കുറിച്ചും കുരിശിനെക്കുറിച്ചും ആദിപാപത്തെക്കുറിച്ചും പാപികളാണെന്നുള്ളതിനെക്കുറിച്ചും ഈ കന്യാവർഗത്തിൽ യേശു ജനിച്ചു എന്നുള്ളതിനെക്കുറിച്ചും കുറേ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ വിൻസെൻ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കൊരു സംശയം. ഈ കോടിക്കണക്കിന് കേരളീയര് ഭാരതീയര് ക്രിസ്തുമതം ജീവിതത്തിൽ പകർത്തി ക്രിസ്ത്യാനികളായി ജീവിക്കുന്നതും ലോക ജനത ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്നതൊക്കെ എന്താ ഇവർ മണ്ടന്മാരാണോ എന്ന് വിൻസെൻ്റ് എന്ന് പറയുന്ന ആളാണ് ചോദിച്ചത്. പേര് വിൻസെൻ്റ് ആണെന്ന് തോന്നുന്നു. ഏതായാലും വിൻസെൻറ്റിനോട് ഒന്നേ പറയാനുള്ളൂ, കള്ളന്മാർ ചെയ്യുന്നത് കള്ളത്തരമാണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെയും അവൻ്റെ തന്നെ പുറകിൽ പോകുന്നതിനെക്കുറിച്ച് എന്താ ഇപ്പോൾ പറയുക? നമ്മുടെ പുസ്തകത്തിലുള്ളത്, മതഗ്രന്ഥത്തിലുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും യോജിക്കാത്തതാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും അതിൻ്റെ പുറകെ തന്നെ പോകുന്നവരെക്കുറിച്ച് എന്താ പറയുക? അവനവൻ്റെ പുസ്തകത്തിലും അവനവൻ്റെ മതത്തിലും ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാത്തതുകൊണ്ട് മറ്റ് മതങ്ങളിലെല്ലാം അടിച്ചു മാറ്റിയിട്ട് അത് നമ്മുടെയാണെന്ന് പറയുന്നതിന് മണ്ടത്തരം എന്നല്ലാണ്ട് പിന്നെ എന്തോന്ന് തരെന്നാ പറയുക? ഓരോ അച്ഛനും സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കർത്താവിൻ്റെ പ്രതിരൂപമാണെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിങ്ങളെയൊക്കെ മണ്ടന്മാരല്ല എന്ന് പറയാൻ പറ്റുമോ? ഈ ലൈംഗിക വ്യഭിചാരം നടത്തുന്ന ബിഷപ്പുമാരെയൊക്കെ സംരക്ഷിക്കാൻ പള്ളി മേധാവികൾ പ്രത്യേക പ്രാർത്ഥനകളും പോസ്റ്ററുകളുമൊക്കെ ഒട്ടിക്കുന്നതിനെ ന്യായീകരിക്കുകയും അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന നിങ്ങളെ മണ്ടന്മാരൽ എന്നല്ലാണ്ട് പിന്നെ എന്തെന്നാ പറയുക? പുണ്യവാളന്മാരെന്ന് പറയണോ? ലോകം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ പേരിൽ സുവിശേഷം നടത്തിക്കൊണ്ടുപോയവര് ഉണ്ടാക്കിയ കുട്ടികളെ കണ്ട് അവരോട് മാപ്പ് പറയാൻ പരമപവിത്രമായ പദവിയിലിരിക്കുന്ന പോപ്പ് ഇറങ്ങി പുറപ്പെട്ട് ഈ മിനിഞ്ഞാന്ന് ഒരു കേരളീയനായ അച്ഛനെ അമേരിക്കയിൽ 8 വർഷം തടവിനിട്ടു ലൈംഗിക വ്യഭിചാരത്തിന്. അവരെയൊക്കെ ന്യായീകരിക്കുകയും അവരുടെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി നിൽക്കുകയും കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങളെ പിന്നെ എന്തെന്നാ പറയുക? പ്രൊഫസർമാരെന്നാ. അതുമാത്രമല്ല, യേശുവിനെ ആണിയടിച്ചു കൊന്ന കുരിശിനെ തന്നെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുക, അതിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന, ജീവിതത്തിൽ മഹാത്മാഗാന്ധിയെ ആദരിക്കുന്നതിന് പകരം മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന തോക്കിനെ പൂജിക്കുന്നവരെ പിന്നെ എന്തെന്നാ പറയുക? മണ്ടന്മാരെന്നല്ലാതെ. ഓരോ ചെയ്തികളും നോക്കുക. യേശു ക്രിസ്തു എന്ന പുണ്യാത്മാവിൻ്റെ ശരീരം ഗോതമ്പുണ്ടയായിട്ട് തിന്നുക. നമ്മൾ ആരാധിക്കുന്ന ആരുടെയെങ്കിലും ശരീരം നമ്മൾ തിന്നുമോ? നമ്മൾ ആരാധിക്കുന്ന ആരുടെയെങ്കിലും ചോര വീഞ്ഞായിട്ട് നമ്മൾ കുടിക്കുമോ? അദ്ദേഹം തന്നെ സ്വയം രക്ഷിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയെ നിങ്ങളെ രക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളെ മണ്ടന്മാരെന്നല്ലാണ്ട് പിന്നെന്തെന്നാ പറയുക? AD 1000 ഇതാ വന്നു, അവൻ വന്നു, അവൻ വരുന്നു, യേശു ഇതാ വരുന്നു, വൈകാതെ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കുറേയധികം കോപ്രായം കാണിച്ചു. AD 2000 ഇതേപോലെ ലോകം മുഴുവനും യേശു വന്നു 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 എന്ന് പറയും. ഇത്രയും അധികം മണ്ടത്തരം മാത്രം ജീവിതത്തിൽ പകർത്തുകയും ചതിയുടെയും വഞ്ചനയിലൂടെയും മുമ്പോട്ട് പോകുന്ന നിങ്ങളെ മണ്ടന്മാരെന്നല്ലാണ്ട് പിന്നെന്തെന്നാ പറയുക? വൈസ് ചാൻസലർമാരെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ലല്ലോ. ഇനിയും ആലോചിച്ചു നോക്കാം. ഈ ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചിരുന്ന വലിയൊരു സമൂഹം ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇംഗ്ലണ്ടിൽ ലണ്ടനിൽ പോയി പല പ്രാവശ്യം പോയിട്ട് താമസിച്ച റോഡുകളിൽ 5-6 പള്ളികളാണ് ലേലം വിളിക്കാനായിട്ടും വിൽക്കാനായിട്ടും വെച്ചിരിക്കുന്നത്. ഒരാൾ വാങ്ങിക്കാനില്ല. അപ്പം നിങ്ങൾ ഇവിടെ ഈ കുരിശും വിദേശത്ത് നിന്ന് വന്ന പുണ്യവാളന്മാരും വിദേശത്ത് നിന്ന് വന്ന യേശു ക്രിസ്തുവിനെയും വിദേശത്ത് നിന്ന് വന്ന കന്യാമറിയത്തെയും വിദേശത്ത് വന്ന കന്യാമറിയത്തിൻ്റെ ഭർത്താവാണെങ്കിലും യേശുവിൻ്റെ അച്ഛനല്ലാത്ത സെൻറ് ജോസഫിനെയും വിദേശത്തുള്ള തൊലിയുള്ള മദാമ്മമാരെയും സായിപ്പന്മാരെയൊക്കെ പുണ്യവാളന്മാരായിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ യൂറോപ്പിലും ഇംഗ്ലണ്ടിലും ഒക്കെ മണ്ടന്മാരായിരുന്നവർ ഇപ്പോൾ മണ്ടന്മാരല്ലാതെയാകാൻ എളുപ്പം ഈ കഥാപുസ്തകവും ഈ ചുമ്മാ മനുഷ്യനെ പറ്റിക്കുന്ന വിധത്തിലുള്ള ആചാരങ്ങളൊക്കെ കളയുകയാണ് നല്ലത് എന്ന് അവർക്ക് തോന്നിയെങ്കിൽ ആരാ മണ്ടന്മാർ ആ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത പലതിനെയും തലയിലും വീട്ടിലും കയറ്റി വെച്ച് അവനവനോ നരകത്തിൽ ചെന്ന് പെട്ടു, നല്ല ഹിന്ദുക്കളെ കൂടി മതം മാറ്റി ഒരു കോർപ്പറേറ്റ് ബിസിനസ് മാതിരി ആൾക്കാരുടെ എണ്ണവും കസ്റ്റമേഴ്സിൻ്റെ എണ്ണവും കൂട്ടിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് പള്ളികൾ ഉണ്ടാക്കിയിട്ട് മുമ്പോട്ട് പോകുന്ന ആ പരിപാടിയൊക്കെ നിർത്തിയത്
നല്ല വിദ്യാഭ്യാസം കിട്ടിയപ്പോഴാണ് അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും യൂറോപ്യൻ ആസ്ട്രേലിയക്കാരും ഒക്കെ ചെയ്തത്. അവർ കൈവിട്ട് ചവറ്റുകൊട്ടയിലിട്ട സാധനമൊക്കെ ഇവിടെ ഇറക്കുമതി ചെയ്ത് ഇവിടെ കച്ചവടം നടത്തുന്ന നിങ്ങളെ മണ്ടന്മാരെന്നല്ലാണ്ട് പിന്നെ എന്തെന്നാ പറയുക? സിംഹങ്ങളെന്ന് പറയണോ? പുലികളെന്ന് പറയണോ? അല്ല കഴുത പുലി എന്ന് പറയണോ? അല്ല കുറുക്കന്മാരെന്ന് പറയണോ? അല്ല കഴുത എന്ന് പറയണോ? അല്ല ഒട്ടകം എന്ന് പറയണോ? ഞങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നു. പള്ളിയിൽ പോകാനുള്ള കാരണമുണ്ടേ, ഈ അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പല പല ബിസിനസ്സിലും ചേരാൻ സാധിക്കും. 200 കോടിയുടെ രത്നവ്യാപാരത്തിൽ നിൽക്കാം. ജലന്ധർ അച്ഛൻ്റെ കൂട്ടത്തിൽ നിന്ന് വേറൊരു അച്ഛൻ ഉണ്ടാക്കിയ പൈസ 8.7 കോടിയാണ് ഇൻകം ടാക്സ് റെയ്ഡ് ഒരു ദിവസം ചെയ്തപ്പോൾ. ഇനി റെയ്ഡ് ചെയ്താലുള്ള അവസ്ഥ എന്താ? പള്ളിയിലൂടെ നടക്കുന്ന ബിസിനസ്സിൻ്റെ പാർട്ട്ണർമാരാവാം, പലരെയും ഒരുമിച്ച് കാണാം, മാമോദീസ മുക്കാൻ വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ പോകാം, കല്യാണം നടത്താനായിട്ട് വലിയ വലിയ ബിഷപ്പുമാർ വരും. അത് ഏത് കാറ്റഗറിയിൽ പെട്ടതാണെങ്കിലും മരിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ശവക്കല്ലറയിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടും. ഇങ്ങനെയുള്ള ബെനിഫിറ്റും ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും കുറേയധികം കിട്ടുമെങ്കിൽ അതിൻ്റെ പുറകെ പോകുന്നത് ആണ് മതവും ആത്മീയതയും എന്ന് ധരിച്ച് നിങ്ങളെ മണ്ടന്മാരെന്നല്ലാണ്ട് പിന്നെ വേറെ എന്തെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ അതുകൂടി അതിൻ്റെ ചുവട്ടിൽ എഴുതാമായിരുന്നു. ഏതായാലും ഒരു ശങ്കരാചാര്യരുടെയും ഒരു ആത്മീയ നേതാവിൻ്റെയും കൈ ചുംബിക്കാനോ അയാളുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് കുമ്പസാരിക്കാനോ ഒരു ഹിന്ദുവും പോവില്ല. രാമായണം സ്വീകരിക്കാനും തിരസ്കരിക്കാനും ഓരോ ഹിന്ദുവിനും സ്വാതന്ത്ര്യമുണ്ട്. മഹാഭാരതത്തിലുള്ളത് അംഗീകരിക്കാൻ പറ്റാത്തതാണെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിലും വേണമെങ്കിൽ അംഗീകരിക്കുക, വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് നിങ്ങളൊക്കെ മതം മാറണം എന്നും പറഞ്ഞ് കോർപ്പറേറ്റ് ബിസിനസ് നടത്താൻ ഒരു ഹിന്ദുവും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. മറ്റുള്ളവനെ മതം മാറ്റിയിട്ട് നിന്റെ മതത്തിലൂടെ നീ പോയാൽ നീ നരകത്തിൽ പോവും, എൻ്റെ മതത്തിലൂടെ പോയാൽ മാത്രമേ നിനക്ക് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ചായയും കാപ്പിയും കിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ടൊന്നും ആരും ഇറങ്ങിയിട്ടില്ല. വിദ്യാഭ്യാസത്തിലൂടെയും ചികിത്സയിലൂടെയും സേവനം നടത്തുന്നു എന്ന പേരിൽ തനി മത കച്ചവടം നടത്തുകയും പുസ്തകം കച്ചവടം നടത്തുകയും അതിൻ്റെ പേരിൽ കോടികൾ ഉണ്ടാക്കുകയും അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ശാരീരികമായിട്ടൊക്കെ കുറേയധികം എൻജോയ് ചെയ്തതിന് ശേഷം പിന്നെ ഇപ്പൊ പച്ച സത്യം പറയാനും അതിൽ പ്രതികരിക്കാനും ക്രിസ്ത്യാനികൾ പുറത്തു വന്നത് മണ്ടന്മാരല്ലാത്ത കുറേ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ്. അത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ആസ്ട്രേലിയയിലും മാത്രമല്ല എണ്ണം കൂടുന്നത്. നിങ്ങളാ ജോസ് കണ്ടത്തിലും അതുപോലെ തന്നെ സാമുവൽ കൂടലിൻ്റെയും അങ്ങനെയുള്ള കുറേ പേരുടെ, പിന്നെ തോമസ് തുണ്ടിപ്പറമ്പിൽ അവരൊക്കെ എഴുതിയിരിക്കുന്ന നല്ല നല്ല ആർട്ടിക്കിളുണ്ട്. ആരെയും അനുകൂലിച്ചുമല്ല, ആരെയും എതിർത്തുമല്ല, വസ്തുതകളാണ് എഴുതിയത്. അങ്ങനെ കുറേ ക്രിസ്ത്യാനികളിപ്പോൾ സത്യം തിരിച്ചറിഞ്ഞ് അവരിയ്ക്കുന്നത് പൊട്ടക്കിണറ്റിലാണെന്ന് അറിഞ്ഞ് അതിന്ന് പുറത്തേക്ക് വരിക. അതിൽ ഹിന്ദുക്കളുടെ മഹാസാഗരത്തിലേക്ക് വരണമെന്നൊന്നും നിർബന്ധമില്ല. ഈ പൊട്ടക്കിണറ്റിൽ ഇരിക്കുന്നവർ അതാണ് ലോകമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന തവളകളെ പോലെ എന്ന സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ജീവിക്കുന്നവരെ മണ്ടന്മാരെന്നല്ലാണ്ട് പിന്നെ എന്തെന്നാ പറയുക? PhD-ക്കാരെന്ന് പറയണോ? അല്ല ജീനിയസ് എന്ന് പറയണോ? അല്ല ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയണോ? അതല്ല സർ ഐസക് ന്യൂട്ടൺ എന്ന് പറയണോ? എന്തെന്നാ പറയുക? ഈ പുസ്തകത്തിലും ചിന്തയിലും ധാരയിലും ചെയ്യുന്ന പ്രവൃത്തിയിലും നയിക്കപ്പെടുന്ന നേതാക്കന്മാരിലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോലും നന്മ കാണാൻ പറ്റാതെ ആ പൊട്ടക്കണത്തിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നതാണ് ആത്മീയത മതം എന്നൊക്കെ ധരിച്ച് ഇറങ്ങി പുറപ്പെട്ട് മുമ്പോട്ട് പോകുന്നവരെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ചുവട്ടിൽ എഴുതാം. ഞാൻ അത് അടുത്ത പ്രാവശ്യം മുതൽക്ക് വിളിക്കാം. കുര്യൻ CC എന്ന് പറയുന്ന നല്ല ഒരു ക്രിസ്ത്യാനി, അച്ഛന്മാർക്ക് പേരിട്ടിട്ടുണ്ട് പള്ളിത്തന്തകൾ. പിന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകത്തിലൊക്കെ ഉണ്ട് വ്യഭിചാരിയോസിസ് കൂറിലോസിസ് എന്നൊക്കെ പറഞ്ഞ് ഓരോ വികൃതമായിട്ടുള്ള പേര്. ഈ നാട്ടിൽ ജനിച്ച് ഈ നാട്ടിൽ വളർന്ന് വിദേശത്തിൻ്റെ പേരുമൊക്കെ ഗൊണോറിയോസിസ് സിഫിലിസോസിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അച്ഛന്മാരുടെ പേരൊക്കെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് എവിടെ നിന്നാണോ ഇറക്കുമതി ചെയ്തത് അവിടെയൊന്നും ഇപ്പോൾ പള്ളിയും ഇല്ല, പള്ളിയിൽ അച്ഛനും ഇല്ല. ഇവിടെ നിന്ന് അവിടെ പോയിട്ട് പൈസ ഉണ്ടാക്കാൻ പോകുന്ന അച്ഛന്മാരും കന്യാസ്ത്രീകളും അല്ലാതെ വേറെ ആരുമില്ല. ഏതായാലും നിങ്ങൾക്ക് ഏത് പേരാണ് നല്ലത് എന്ന് ഈ കുര്യൻ CC എന്നുള്ള ആൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് വല്ലതും തരാനുണ്ടെങ്കിൽ അത് പറയുക. അത് ഞാൻ നാളെ മുതൽക്ക് അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരത് ഉപയോഗിക്കും. അല്ലാതെ നിങ്ങൾ മണ്ടന്മാരാണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് മണ്ടന്മാരാണെന്ന് പറയുക അല്ലാണ്ട് വേറെ ഒരു ലക്ഷ്യമില്ല. കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും പത്രമാധ്യമങ്ങളിലൂടെ വരുന്നതും എല്ലാം കാണുമ്പോൾ അല്ല, അസല് ബിഷപ്പിൻ്റെ ശിഷ്യൻ തന്നെ 8.7 കോടി ഉണ്ടാക്കി. ബിഷപ്പ് തന്നെ കന്യാസ്ത്രീയോട് പറഞ്ഞു ഒരു വലിയ
പള്ളിയുടെ നേതാവാക്കാം, 10 ഏക്കർ സ്ഥലവും തരാം, 10 കോടി രൂപയും തരാം. ഞാൻ ചെയ്തത് പകല് ചെയ്തതാണെങ്കിലും രാത്രി ചെയ്തതാണെങ്കിലും ആരോടും പറയാണ്ടിരുന്നാ മതി എന്നൊക്കെ പറയുന്നവന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കേണ്ട ഗതികേട് മലയാളിയായവൻ പഞ്ചാബി ചെന്ന് കാട്ടിക്കൂട്ടിയതാണ്. ഇങ്ങനെ മലയാളിയായവര് ഭാരതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് ഈ വോട്ട് ബാങ്ക് ഉള്ളത് കൊണ്ടും മതത്തിന്റെ ഇന്റർനാഷണൽ ആയിട്ടുള്ള കോക്കസ് ഒരുമിച്ചുള്ളത് കൊണ്ടും പുറത്തേക്ക് വരുന്നില്ല. നമ്മുടെ മദർ തെരേസയ്ക്കും അത് തന്നെയാണ്. അന്തർദേശീയ സ്വാധീനം കൊണ്ട് നോബൽ സമ്മാനവും ദേവഗൌഡയുടെ സ്വാധീനം കൊണ്ട് ഭാരതരത്നവും ഒക്കെ ഈ നാടിനെ അവഹേളിച്ചതിനും തട്ടിപ്പറിച്ചതിനും ചെയ്യുമ്പോൾ അതിന്റെ പുറകെ നിന്നുകൊണ്ട് അവരെ പുണ്യവാളത്തിയാക്കി അവരുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന നിങ്ങളെ മണ്ടന്മാരെന്നല്ലാണ്ട് പിന്നെന്താ പറയാ. ഏതായാലും ഇനിയും കുറെ ചോദിക്കാനുണ്ട്. 27 കൊല്ലമായിട്ട് അഭയായ എന്ന സ്ത്രീയുടെ ഗതികേട് ആരും പറഞ്ഞിട്ടില്ല. 860 പേരെ പോട്ട ധ്യാന കേന്ദ്രത്തിൽ മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൊന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണവും വേണ്ട. അവനവന്റെ മതത്തിലുള്ളവർ ഉൾപ്പെടെ ഉള്ളവർക്ക് സംഭവിക്കുന്നത് പലത് കണ്ടിട്ടും ഉണ്ടാവാതിരിക്കുന്ന നിങ്ങളെയൊക്കെ ഹിന്ദുക്കൾക്ക് ഒരു ചങ്കൂറ്റം ഉണ്ടായിരുന്നു. ഒരു സ്വാമിജി എന്നൊരു വീട്ടിൽ കിടന്നപ്പോഴത്തേക്കും ഒരു അവയവത്തിന്റെ കഷ്ടം മുറിച്ച് കളയാൻ അവിടെയുള്ള ചങ്കൂറ്റമുള്ള ഹിന്ദുക്കൾക്ക് സാധിച്ചു, അല്ലെങ്കിൽ അവിടെയുള്ള പെണ്ണിന് സാധിച്ചു. അതുപോലെ ഹിമവത്ഭദ്രാനന്ദയുടെ പുറകെ ഒന്നും നമ്മൾ പോയില്ല. തോക്ക് സ്വാമിയുടെയും സന്തോഷ് സ്വാമിയുടെയും പുറകെ ഒന്നും ഹിന്ദുക്കൾ പോയില്ല. ശരിക്കും പിടിച്ച് അകത്തിട്ടപ്പോഴത്തേക്കും അവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും അവർക്ക് വേണ്ടി കേസ് വാദിക്കാനും ഒരു ഹിന്ദുവും പോയില്ല. നിത്യാനന്ദ എന്ന് പറയുന്ന വേറൊരു സ്വാമി ഉണ്ടായിരുന്നു, IT സ്വാമി. 10, 2000, 3000, 4000, 5000 ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ ആ സ്വാമിയുടെ കൂട്ടത്തിൽ ഒരു സിനിമാ നടി കിടക്കുന്ന ഒരു ഫോട്ടോ ഒരു വീഡിയോ പുറത്തേക്ക് വന്നതോടുകൂടി ആ മനുഷ്യനെ 2 മണിക്കൂർ കൊണ്ട് കരിയില മാതിരിയാക്കി ഈ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞയച്ചു. കർണാടകത്തിൽ നിന്ന് അവരെയൊക്കെ ന്യായീകരിക്കാനോ അതിൽ സിനിമാ നടിയുടെ കൂട്ടത്തിൽ കിടന്നേ ഉള്ളൂ. ആ സിനിമാ നടി ഹൈക്കോടതിയുടെ മുമ്പിൽ ചെന്നിട്ടൊന്നും നിരാഹാര ഉപവാസം ഇരുന്നില്ല, അവർ കംപ്ലൈൻറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ആ വീഡിയോ പുറത്തു വന്നേ ഉള്ളൂ. ആ നിത്യാനന്ദയുടെ 16 അടിയന്തരം വെക്കാൻ ഹിന്ദുക്കൾക്ക് സാധിച്ചത് മണ്ടന്മാരല്ലാത്തത് കൊണ്ടാണ്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും കന്യാസ്ത്രീകളും അച്ഛന്മാരെയും തോളിലേറ്റി നടക്കുന്ന നിങ്ങളുടെയൊക്കെ ഗതികേടിനെ കുറിച്ച് പറയുന്ന ഒറ്റ വാക്കാണ് മണ്ടന്മാരെന്ന്. അത് നിങ്ങൾ തന്നെ പറഞ്ഞതാ, ഞാനുണ്ടാക്കി പറഞ്ഞതുമല്ല. ഇനിയും പറയാറുണ്ട് വിൻസെന്റെ കുറേയധികം. ഇനി അടുത്ത ആരെങ്കിലും ഇതേമാതിരി ചോദ്യം ചോദിക്കുമ്പോൾ ബാക്കിയുള്ളത് പറയാം.